കഴിഞ്ഞ പ്രളയങ്ങളിൽ എന്നപോലെ ഇപ്പോഴത്തെ കോവിഡ് പകർച്ചവ്യാധിക്കെതിരായ പ്രതിരോധത്തിലും ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും, ക്വാറന്റൈൻ പ്രവർത്തനങ്ങൾ, റിവേഴ്സ് ക്വാറന്റൈൻ പ്രവർത്തനങ്ങൾ, ഭക്ഷണം നൽകൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാദേശികമായി സംഘടിപ്പിക്കാൻ കഴിയുന്നതെന്ന്. ഇന്ത്യയിലെ ഭൂരിപക്ഷ സ്ഥലത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീണ്ട കരങ്ങൾ പഞ്ചായത്തിലേക്ക് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതിന് കാരണം നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തെ അധികാര വികേന്ദ്രീകരണ പരിശ്രമങ്ങളുടെ നേട്ടം നമ്മൾ ഇന്ന് കൊയ്യുകയാണ്. പക്ഷേ ഇത്രയേറെ പ്രവർത്തന ബാഹുല്യം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മേൽ വരുമ്പോഴും രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആവശ്യത്തിന് ജീവനക്കാരില്ല. രണ്ട്, ഇന്നത്തെ ലഭിച്ചിട്ടുള്ള പണം തികയത്തില്ല. ഈ വർഷം ബഡ്ജറ്റിൽ പറഞ്ഞതിന് പുറമേ 30% കൂടി കൂടുതൽ സ്പില്ലോവർ പ്രോജക്റ്റുകൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ആ തുക വീണ്ടും അധികമായിട്ട് ഈ 30% പുറമേ 275 കോടി കൂടി ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് അനുവദിക്കാം. ഈ രീതിയിൽ അധിക പണം നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ പുനർവിന്യാസം എങ്ങനെ ചെയ്യാം എന്നതും സർക്കാർ പരിശോധിച്ച് വരികയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം സംസ്ഥാന സർക്കാരുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, കീഴ്ത്തട്ടിൽ കോവിഡ് പകർച്ചവ്യാധി പ്രതിരോധം ശക്തിപ്പെടുത്തണമെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളെല്ലാം നൽകിയേ പറ്റൂ എന്ന്. അത് സംബന്ധിച്ച് ദേശവ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. അവയുടെ മുമ്പിൽ ഒരു പ്രകാശഗോപുരമായി കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിലകൊള്ളും.